മെസ്സിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, നവംബർ മാസം ആഗോള കത്തോലിക്ക സഭ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന നാളുകളാണല്ലോ. ഇതിനോടനുബന്ധിച്ച് പ്രിയ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശുദ്ധീകരണ ആത്മാക്കളെ പ്രത്യേകമാമിത അനുസ്മരിക്കുന്നതിനും അവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനും പ്രചോദകമായിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പര ആരംഭിച്ചു എന്ന് അറിയുന്നതിലേറെ സന്തോഷമുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അല്പമായി നമ്മൾ ചിന്തിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കരുണയുടെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് നമുക്ക് പറയാം. ഗൗരവമായ പാപങ്ങളില്ലാതെ മരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നുപോകുമെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. താൻ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നുപോകേണ്ടി വരുമെന്ന് ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പോലും പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലം വേദനയുടെയും അതേസമയം പ്രത്യാശയുടെയും സ്ഥലമായതുകൊണ്ടാകാം യേശു ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കൂടുതലായി പറയാത്തത്. വിശുദ്ധ ഗ്രന്ഥത്തില് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രണ്ട് ഭാഗങ്ങള് പ്രത്യേകമാമിതം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:26 ഒന്ന് കൊറിന്ത്യൻസ് 3:12-15 വാക്യങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: അവസാനത്തെ ചില്ലിക്കാശ് പോലും കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് മോചനമില്ലെന്ന് യേശുവും അഗ്നിയിലൂടെ എന്ന പോലെ കടന്നുപോകേണ്ടി വരുമെന്ന് വിശുദ്ധ പൗലോസും പറയുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് തന്നെയാണ്. പാപങ്ങൾക്കുള്ള ശിക്ഷ രണ്ട് വിധമാണ്. മോചനം ലഭിക്കാത്ത ചാപദോഷങ്ങൾ ചെയ്തവർ നിത്യശിക്ഷയ്ക്ക് അഥവാ നരകത്തിന് വിധേയരാകുന്നു. ലഘുപാപങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ ഈ ലോകത്തിൽ വെച്ചോ ശുദ്ധീകരണ സ്ഥലത്തിൽ വെച്ചോ നാം പരിഹാരം ചെയ്യണം. പ്രായശ്ചിത്ത പ്രവൃത്തികൾ, കൂദാശ സ്വീകരണങ്ങൾ, ദണ്ഡവിമോചനങ്ങൾ, സഹനങ്ങൾ തുടങ്ങിയവയിലൂടെ അല്ലെങ്കിൽ പരിഹാര പ്രവൃത്തികൾ ഇപ്രകാരമുള്ള ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ലോകത്തിൽ വെച്ച് ഇത്തരം പരിഹാര പ്രവൃത്തികൾ മുഴുവൻ ചെയ്തു തീർക്കാൻ സാധിക്കാത്തവർക്കാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കുറച്ചു സമയമോ ഏറെ സമയമോ ചിലവഴിക്കേണ്ടി വരുന്നത്. പരിഹാരക്രിയകളുടെ ഗൌരവമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ശിക്ഷകളും കൂടിയോ കുറഞ്ഞോ ഇരിക്കും. ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യാത്മാവിനെ കുറിച്ച് ദൈവം വിധി നടപ്പാക്കുന്നുണ്ട്. ഇതിനെയാണ് തനത് വിധി എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മാരകമായ പാപങ്ങൾ ചെയ്ത് സ്വമനസ്സാലെ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴിയിലൂടെ നീങ്ങുന്നവർ നരകത്തിൽ പോകും. ഉദാഹരണത്തിന്, സാത്താനി ആരാധകർ, മറ്റ് ദുർമാർഗ്ഗങ്ങളിൽ ചരിക്കുന്നവർ. എന്നാൽ നമ്മിലേറെ പേരും ചെന്നെത്തുവാൻ സാധ്യതയുള്ള സ്ഥലം ശുദ്ധീകരണ സ്ഥലമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അനുതപിച്ച് കുമ്പസാരിക്കുന്നവർക്ക് പാപമോചനം ലഭിക്കും. കുമ്പസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആത്മാർത്ഥമായി അനുതപിച്ചാൽ, പശ്ചാത്തപിച്ചാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈശോ പാപമോചനം നൽകും. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിക്കപ്പെടുന്നു, പക്ഷേ കടങ്ങൾ അവശേഷിക്കുന്നു. ഉദാഹരണത്തിന്, പൊള്ളലേറ്റാൽ, മരുന്ന് പുരട്ടിയാൽ പൊള്ളൽ ഉണങ്ങും, പക്ഷേ പാട് അവശേഷിക്കും. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കരുണയുടെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് നാം മനസ്സിലാക്കിയതാണല്ലോ. ലഘുവായ പാപങ്ങളിൽ നിന്ന് പൂർണമായ മോചനം നേടാതെ മരിക്കുന്നവർക്ക് ശുദ്ധീകരണത്തിനുള്ള അവസരം തന്റെ അനന്ത സ്നേഹത്താൽ ദൈവം നൽകുന്നു.
ഇപ്രകാരം മരണാനന്തരം വിശുദ്ധീകരിക്കുവാൻ ദൈവം മനുഷ്യാത്മാവിന് നൽകുന്ന അവസരത്തെയും അവസ്ഥയെയുമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തില് 8-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തില് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. പഴയ നിയമ ഗ്രന്ഥത്തില് 2 മക്കുബാരുടെ പുസ്തകത്തില് 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലും 1 കൊരിന്ത്യൻസ് 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യത്തിലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ 12-ാം അധ്യായം 32-ാം വാക്യത്തിലും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പരാമർശങ്ങളുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സഭാ പാരമ്പര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നാണ് സഭയുടെ വിശ്വാസ സത്യം. വ്യക്തമായി അറിഞ്ഞ ദൈവഗിതത്തോട് മനഃപൂർവ്വം മറുതലിക്കുന്നവൻ കഠിനമായി പ്രകരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായേ പ്രകരിക്കപ്പെടുകയുള്ളൂ. ലുക്കാസ് വിശേഷകൻ 12-ാം അധ്യായത്തിലെ 47-48 ഭാഗങ്ങളില് സമാനമായ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1274 2 ലയോൺസ് കൌൺസില് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വിശ്വാസം സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ചെയ്ത പാപങ്ങൾക്ക് പൂർണ്ണ പരിഹാരം അനുഷ്ഠിക്കാതെ മരിക്കാനിടവരുന്നവർക്ക് മരണാനന്തരം ശുദ്ധീകരണ പരിഹാരങ്ങൾ അനുഷ്ഠിച്ച് വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവം അനുവാദം നൽകുന്നു എന്നതാണ് കൌൺസിലിന്റെ പഠനം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ദാനധർമ്മം, പരിത്യാഗ പ്രവൃത്തികൾ എന്നിവ വഴി പരിഹാരം ചെയ്യാൻ ഭൂമിയിലുള്ള വിശ്വാസികൾക്ക് സാധിക്കുമെന്ന് 1439 ഫ്ലോറൻസ് കൌൺസിൽ പഠിപ്പിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെ നിഷേധിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതർ നടത്തിയ പഠനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് 1563 ത്രന്തോസ് സൂനകദോസ് ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് അസന്നിഗ്ധമായി പഠിപ്പിച്ചു. ഈ വിശ്വാസ സത്യം സകല വിശ്വാസികളെയും പഠിപ്പിക്കാൻ സൂനകദോസ് എല്ലാ മെത്രാന്മാരോടും ആവശ്യപ്പെടുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ശുദ്ധീകരണം എപ്രകാരം നടക്കുന്നു എന്നതിനെക്കുറിച്ചോ എത്രകാലം നീളുന്നു എന്നതിനെക്കുറിച്ചോ പ്രത്യേക പ്രബോധനങ്ങളൊന്നും നൽകിയിട്ടില്ല. വിശുദ്ധീകരിക്കുന്നത് ദൈവമാകയാൽ വിശുദ്ധീകരണ മാർഗവും വിശുദ്ധീകരണ കാലവും ദൈവ നിശ്ചിതമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന പരമമായ ദൈവീക കർമ്മം യേശുവിന്റെ കുരിശിലെ ബലിയാണ്. യേശുവിന്റെ ബലിയുടെ വരപ്രസാദത്താൽ തന്നെയാണ് ശുദ്ധീകരണ കർമ്മങ്ങളും അല്ലെങ്കിൽ ശുദ്ധീകരണാത്മാക്കളും വിശുദ്ധീകരിക്കപ്പെടുന്നത്. ശുദ്ധീകരണ സ്ഥലത്തെ ഘോര പീഡനങ്ങൾ നൽകി ദൈവം ആത്മാവിനെ പീഡിപ്പിക്കുന്ന സ്ഥലമായിട്ടല്ല മരണശേഷവും തുടരുന്ന ദൈവകാരുണ്യത്തിന്റെ പ്രകാശനമായിട്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെ നാം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമയിലെ കുട്ടികൾക്ക് ശുദ്ധീകരണ സ്ഥലത്തിന്റെ ദൃശ്യം മാതാവ് കാണിച്ചു കൊടുത്തിരുന്നു. ഫാത്തിമയിലെ ദൃശ്യം സഭ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഓ എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന മനോഹരമായ പ്രാർത്ഥന മാതാവ് ഫാത്തിമയിലെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തതാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്കായി നമ്മുടെ അനുദിന ദിവ്യബലികളിലും പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിലും നമുക്ക് പ്രാർത്ഥിക്കാം.
മരിച്ച വിശ്വാസികളുടെ ആത്മാവുകൾ ദൈവാനുഗ്രഹത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകട്ടെ. നിത്യപിതാവെ, ഈശോമിശുകായുടെ വിലമതിയാത്ത തിരിച്ചോരയെ പ്രതി മരിച്ച ആത്മാക്കളുടെ മേൽ കൃപയായിരിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ മാസത്തില് വളരെ പ്രത്യേകമാമിതം നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ കോവിഡ് പശ്ചാത്തലത്തില് ഏറെ മക്കള് നമ്മളെ വിട്ടുപിരിഞ്ഞു. നമുക്കവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടമയുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ, നമ്മുടെ പൂർവീകര്, പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവര്, ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ പുണ്യവാന്മാരുടെ ഐക്യം, സകലസഭ, സമരസഭ, വിജയസഭ, ഈ മൂന്ന് പേരും ഒത്തുചേരുന്ന ആ ദൈവിക ആനന്ദത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ ഇടവകയിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമാമിതം നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ ബലിയും അർപ്പിക്കുമ്പോഴും അവരെ നിയോഗം വെച്ച് അവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ചെല്ലുന്ന പോലെ, ഇന്നേ ദിവസം ഈശോയെ സ്വർഗം പോകുവാൻ കാത്തിരിക്കുന്ന ആത്മാക്കള് ഞങ്ങളുടെ ഈ കൊച്ചു പ്രാർത്ഥനയുടെ യോഗ്യതയാൽ, ഞങ്ങളുടെ ഈ ബലിയുടെ യോഗ്യതയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തുതിയും.